بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه الفائزين برضا الله. أما بعد، ബഹുമാനികളെ, മൊഗ്രാൽപുത്തൂർ പറപ്പാടി മക്കാം ജാമിയ ജൂനിയർ കോളേജിൻ്റെ ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസിൻ്റെ 19-ാം ദിവസമാണിന്ന്. അൽഹംദുലില്ലാ, ഇത് വളരെ മഹത്തായ മാതൃകാപരമായ ഒരു പരിപാടി തന്നെയാണ്. കാരണം ഈ ഒഴിവുകാലം എല്ലാവരും കോവിഡിൻ്റെ ഭീതിയിൽ വീടുകളിൽ അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന ഈ സന്ദർഭത്തിൽ വിജ്ഞാന വിതരണം നടത്താൻ വേണ്ടി പറപ്പാടി മക്കാം ജാമിയ ജൂനിയർ കോളേജിൻ്റെ ബന്ധപ്പെട്ടവർ തയ്യാറായത് ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ത്വഹ ജിഫ്രി തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു ക്ലാസ്സുണ്ട്. അൽഹംദുലില്ലാ, ഇത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. കാരണം ലോകമാകെ ഭീതിയിലാണ്, ഭയാനകമായ ഒരവസ്ഥയിലാണ്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രൂപത്തിൽ ലോകത്ത് ഈ വൈറസ് ബാധ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീടുകളിൽ നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് ലോക്ക്ഡൗണിൻ്റെ ഈ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. മാത്രവുമല്ല, നമുക്ക് അടുത്തു വരുന്നത് വിശുദ്ധ റമദാനാണ്. റമദാൻ മാസം ഇവിടെ വെളിപ്പാടകലെത്തിയിരിക്കുന്നു. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സത്യവിശ്വാസിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ലൊരു ഒരുക്കമുണ്ടാവണം വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ. റമദാൻ കിടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാധനയെ കൊണ്ട് ധന്യമാക്കാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലോടുകൂടി, നല്ലൊരു തയ്യാറെടുപ്പോടുകൂടി, ഒരുക്കത്തോടുകൂടിയായിരിക്കണം വിശുദ്ധ റമദാനിനെ നമ്മൾ വരവേൽക്കേണ്ടത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കണം. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു പരിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കണം നമ്മൾ. ഇവിടെ നമുക്ക് ഈ കോവിഡ് കാലത്ത് എല്ലാ കടകളും അതുപോലെയുള്ള ബിസിനസ് രംഗങ്ങളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും വീടിൽ കഴിയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തി ഇൽമിനെ ശേഖരിക്കാനും ആ ഇൽമുകളെ വിതരണം ചെയ്യാനുമുള്ള വലിയൊരു സുവർണാവസരമാണ്. പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൽമിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. ഇൽമ് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടുതലായി മുത്താല ചെയ്യുകയാണ് വേണ്ടത്. മുത്താല കറോ മുത്താല കർണസേ ഇൽമ ഹാസിൽ ഹോ ജായക വർണ നഹി ഹോ ജായക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എത്ര കണ്ട് നമ്മൾ മുത്താല ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇൽമ വർദ്ധിക്കും. ഇൽമ വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് വിനയമുണ്ടാകും, ആരാധനാ മനോഭാവമുണ്ടാകും. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ കീഴടങ്ങിക്കൊണ്ട് വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇൽമിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ ഞാനടക്കമുള്ള എല്ലാവരും, പണ്ഡിത ലോകത്ത് പ്രവർത്തിക്കുന്നവരും മുത്തഅല്ലിമീങ്ങളൊക്കെ തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മുത്താല ചെയ്യുന്നതിലൂടെയാണ് ഇൽമിൻ്റെ വർധന. ഇത് മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നതാണ്. എത്രയോ പ്രായാധിക്യമുണ്ടായിട്ടും മഹാനായ ശംസുൽ ഉലമയൊക്കെ പട്ടിക്കാട് ജാമിയാനൂരിയിൽ ഉണ്ടാകുന്ന കാലത്ത് രാത്രി പാതിരാ സമയങ്ങളിൽ വരെ കിതാബ് മുത്താല ചെയ്യുന്നതായി കണ്ടു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു ചുറ്റുപാടല്ല ഇന്നുള്ളത്.
ഇന്നെല്ലാവരും മൊബൈലുമായി ബന്ധപ്പെട്ടിട്ടാണ്, മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് രംഗത്തുള്ള ആളുകളാണെങ്കിലും ശരി, പണ്ഡിതന്മാരാണെങ്കിലും ബിസിനസ് രംഗത്തുള്ളവരാണെങ്കിലും മറ്റുള്ള മുതലാളിമാരാണെങ്കിലും എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ ഇന്ന് നീക്കിക്കൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പം മറ്റു ഗ്രന്ഥങ്ങളും കിതാബുകളൊക്കെ മാറ്റിവെച്ച ഒരവസ്ഥയാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് കോളേജുകളിലോ അല്ലെങ്കിൽ മദ്രസകളിലോ സ്കൂളുകളിലൊക്കെ ടെക്സ്റ്റ് പുസ്തകങ്ങളും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും പേപ്പർ രഹിത ലോകമായി നമ്മുടെ ലോകം മാറും. കടലാസുകൾ ഉപയോഗിക്കാത്ത, പുസ്തകങ്ങൾ ഉപയോഗിക്കാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ഡിതന്മാര്, അതുപോലെയുള്ള മുത്താലിമീങ്ങൾ, ഇൽമുമായി ബന്ധപ്പെട്ടവർ തീർച്ചയായും മുത്താല നമ്മൾ മുറുകെ പിടിക്കണം. ഇങ്ങനെയുള്ള ഒഴിവ് സമയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ പരമാവധി കിതാബുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് കഴിയണം. ഇൽമ് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് വിനയം വർദ്ധിക്കും. റസാനത്തുൽ ഇൽമി മങ്കാനത്തു ഫഖ്തിലുഹു യംഷി ബിഹാ ഖാലിയൻ മിഖ്ദാറ അഫ്ഖാലി. എത്ര കണ്ട് ഇൽമ് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് താഴ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു മാവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴം പിടിക്കുന്ന മരത്തിലോ എത്ര കണ്ടതിൽ പഴം വർദ്ധിക്കുന്നുവോ, എത്ര കണ്ട് മാങ്ങകൾ അതിൽ വർദ്ധിക്കുന്നുവോ, അതിനനുസരിച്ച് അതിൻ്റെ കൊമ്പുകൾ താഴേക്ക് പോകുന്നത് കാണാം. അതായത് അതിൻ്റെ വിനയം, അത് വർദ്ധിക്കുമ്പോഴാണ് ആ വിനയം. ഇതേപോലെയാണ് മനുഷ്യന്മാർ ഇൽമ് പഠിക്കുന്നതിനനുസരിച്ച്, നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് തവാലും ഉണ്ടാവും, വിനയം ഉണ്ടാവും. ആ വിനയമാണ് നമുക്ക് ഉയർച്ച തരുന്നത്. എന്നാൽ ഇൽമ് എത്ര കണ്ട് കുറയുന്നോ അതിനനുസരിച്ച് തക്കബ്ബുർ ഉണ്ടാവും, കിബിറ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, അഹങ്കാരിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ പൂർവീകരൊക്കെ വിനയാന്വിതരായിരുന്നു. അവരുടെ പെരുമാറ്റത്തിലും സ്വന്തം ജീവിതത്തിലും അവരുടെ ഇടപഴകങ്ങളിലൊക്കെ അവർ വളരെ വിനയത്തോടുകൂടിയാണ് ചെയ്തിരുന്നത്. എന്തിനേറെ പടുത്ത് മരണപ്പെട്ടു പോയ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സംസ്ഥയുടെ ട്രഷറായിരുന്ന മഹാനായ ഷെയ്ഖുന സാദിഖ് മുസ്ലിയാർ, സി കെ എം സാദിഖ് മുസ്ലിയാർ, നമുക്കറിയാം വളരെ വിനയാന്വിതനായിരുന്നു. അദ്ദേഹത്തെ ദൂരെ നിന്ന് നോക്കി കണ്ടവരാണ് നമ്മളൊക്കെ. എത്ര സൗമ്യനാണ്, എത്ര വിനയാന്വിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രവർത്തനമാണല്ലോ പണ്ഡിത ലോകത്തിന് മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം പ്രഖ്യാപിച്ചത്. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ വരെ സേവന നിരതനായി ഈ ലോകത്തോട് വില പറഞ്ഞു പോകാൻ സാധിച്ച, കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി പോകാൻ സാധിച്ച മഹാമനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമുക്കൊക്കെ എത്താൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതിന് അറിവ് വേണം. ആ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വിനയം ഉണ്ടാകണം. ആ വിനയത്തിനനുസരിച്ച് നമ്മളുടെ ആരാധനകളും സൂക്ഷ്മതകളും നമുക്ക് വർദ്ധിക്കണം. ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണിപ്പോൾ. അറിവ് കുറയുന്നു, വിനയം കുറയുന്നു, സൂക്ഷ്മത കുറയുന്നു, ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. നമ്മൾ എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നു, എത്ര ആളുകൾ നമ്മുടെ മക്കയടക്കം ഇസ്ലാമിൻ്റെ കേന്ദ്രം മക്കയും മദീനയും അടക്കം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനകൾ നടന്നില്ലേ? എല്ലാ പ്രാർത്ഥനകളും നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വരികയാണ്. നമ്മളെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കോവിഡ് ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുന്നു? നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല. നമ്മൾ കുനൂത്ത് ഓതി, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു, ഒരുപാട് അമലുകൾ ചെയ്യുന്നു. പക്ഷെ ഇഖ്ലാസിൻ്റെ കുറവ് നമുക്കിടയിലുണ്ട്. അത് നമ്മൾ പരിഹരിക്കണം. നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം ഇഖ്ലാസാണ്. നമ്മൾ ചെയ്യുന്ന ഏത് വിഷയത്തിലും നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. ഇഖ്ലാസോട് പഠിക്കുന്നതാണെങ്കിലും ഇഖ്ലാസോടുകൂടി, അമൽ ചെയ്യുന്നതാണെങ്കിലും ഇഖ്ലാസോടുകൂടി, മറ്റു സേവനങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ഇഖ്ലാസോടുകൂടി, എല്ലാ കാര്യത്തിലും ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ, അത് കബൂലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു ദൗത്യം, മഹത്തായ ഈ ജൂനിയർ കോളേജിൻ്റെ, പരപ്പാടി മക്കാം ജാമിയ ജൂനിയർ കോളേജിൻ്റെ ഈ സദുദ്യമം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ നല്ലൊരു അമലായി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഈ സംഘാടകർ ഈ വിനീതനെ സംസാരത്തിന് വേണ്ടി നിർദ്ദേശിച്ചതിൽ, പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് ത്വഹാ ജിഫ്രി തങ്ങൾ,
അദ്ദേഹം അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിർദ്ദേശിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ ഈ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ചുരുങ്ങിയ വാക്കിൽ നിങ്ങളുമായി ബന്ധപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അല്ലാഹു നമുക്ക് വന്നുപെട്ടിട്ടുള്ള ഈ വലിയ വിപത്തിനെ അല്ലാഹു നീക്കി നമുക്കെല്ലാം സമാധാനപരമായി റാഹത്തോടുകൂടി ജീവിക്കാനുള്ള അവസരവും സാഹചര്യവും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് സ്വീകരിക്കാൻ സാധിക്കും മുസ്ലിയാർ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ പരലോക ജീവിതം അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് ധാരാളം അറിവ് നേടാനും ആ അറിവ് ഫലപ്രദമാകാനും അത് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗപ്രദമാകുന്ന തരത്തിൽ, എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രൂപത്തിൽ, ലോകത്തിന് തന്നെ ഫലപ്രദമാകുന്ന രൂപത്തിൽ നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നല്ലൊരു മാതൃകാ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഇസ്സത്തും സന്തോഷവും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉഖ്റവിയായ ആലിമീങ്ങളിലും ഉഖ്റവിയായ ഉമറാക്കളിലും മറ്റൊക്കെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.